രണ്ട് ടിക്കറ്റിനകത്ത് പ്രൈസ് കാണണം. അതെങ്ങനെ അമ്മച്ചിക്ക് അറിയാം? അത് എനിക്കറിയാം. അതെങ്ങനെ എന്തായാലും അമ്മച്ചി പറഞ്ഞത് പോലെ ജീവിതത്തിൽ ഞാൻ ലോട്ടറി എടുത്തിട്ട് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അമ്മച്ചി. ഞാൻ അതാ മോനെ എല്ലാത്തിനും കൂടെ ഒരു നമ്പർ തരാതെ നാല് ടിക്കറ്റ് എടുത്തില്ലയോ? അഞ്ച് ടിക്കറ്റ് എടുത്ത അമ്മച്ചി. ആ അന്നേരം രണ്ടെണ്ണേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ആ രണ്ടെണ്ണേ ഉള്ളു. അന്നേരം ഞാൻ മോനോട് പറഞ്ഞില്ലേ ഏതിലെങ്കിലും പ്രയസ വരുന്നെങ്കിൽ പല നമ്പർ എടുത്തേന്ന് പറഞ്ഞില്ലേ? ഓ ഞാൻ നാളെ പമ്പി വരും, രാവിലെ വരും. കലേക്കോടോ? കലേക്കോട് വന്നിട്ട് നേരെ വടക്കോട്ട് ഒരു റോഡ് കിടപ്പുണ്ട്. കലേക്കോട് ജനശ്വരി പാരി സൊസൈറ്റി വന്നിട്ട് ചൂരക്കോട് പോകുന്ന റോഡ് ഏതാന്ന് ചോദിച്ചാ അവിടെ പറഞ്ഞു തരും. ചൂരക്കോടേ ചൂരക്കോട്ട് മോനെ നാളെ പമ്പി വരത്തില്ലയോ? ഇല്ല അയ്യോ അവിടെ വരത്തില്ല, ഞാൻ ഇന്നങ്ങ് എറണാകുളം പോകും. ചൂരക്കോട്ടെന്ന് പറയുന്നേ ചൂരക്കോട്ട് വരുമ്പം ജനശ്ശേരി വരുമ്പം അവിടെ ഒരു ഓഫീസുണ്ട്. ആഫീസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോ ഒരു താറത്ത കെട്ടിയ വീട് കാണും, പുതുരോട്ട്. അതാ എന്റെ വീട്. മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ കളെ, മാറാനാണെങ്കിലേ മോനെ പൈസ ഇല്ല, ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്ന കുട്ടിയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക. അത് മാറാനുള്ള പൈസ ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ, പക്ഷെ അച്ഛന്റെ കയ്യിലും ഒന്നും ഇല്ല, ചോദിക്കട്ടെ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഞാൻ അങ്ങനെ അമ്മച്ചി അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയായിരുന്നു. ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയക്കോട് ജനശ്ശേരി വന്നിട്ട് അവിടെ എന്തെങ്കിലും ചോദിച്ചാൽ പറയും ചൂരക്കോട്ട് പോകുന്ന റോട്ട ഏതാന്ന്. പടിഞ്ഞാറ്റിൻകര ചൂരക്കോട്. ഓ ഓ അത് ശരി. ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാറേ ഇല്ല, കാരണം എനിക്ക് അടിക്കാറില്ല. ഓ അപ്പം അമ്മച്ചിയുടെ ആ ഒരു ദയനീയമായ ഒരു മുഖവും പിന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മനസ്സിലായ? അപ്പം ഞാൻ അല്ലാതെ കാശ് തന്നപ്പോ അമ്മച്ചി പറഞ്ഞില്ലയോ ഇതുപോലെ? അത് കുഴപ്പമില്ല, എനിക്ക് ടിക്കറ്റ് എടുത്ത് അതിന് തന്നാ മതി എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ മോനെ അത് എന്താന്നറിയാ മക്കളെ, നമ്മുടെ ഇല്ലായ്മ എന്നാ ഒരുപാട് ഇല്ലായ്മയാ, പിന്നെ വയ്യായ്മ അത്രയ്ക്ക് വയ്യാതെ നിക്കുന്നത്. അങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ മേടിക്കുമ്പോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാ അങ്ങനെ പറയുന്നത്. അല്ലാതെ അമ്മക്ക് വേണ്ടാഞ്ഞിട്ടോ വേറെ ഒന്നായിട്ടോ ഒന്നും അല്ല. അല്ല അതുകൊണ്ടാ ഞാൻ എടുത്ത്. അപ്പൊ അമ്മച്ചി പറഞ്ഞില്ലായിരുന്നോ എനിക്ക് എന്തെങ്കിലും? അല്ല ഇത് അടിക്കുവാണെങ്കിൽ എനിക്ക് എല്ലാം തന്നാ മതി, അല്ല ഒരു മരുന്ന് മേടിക്കാൻ കാര്യം പറഞ്ഞില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം മോൻ പറഞ്ഞ, അല്ല ഞാൻ മോൻ പറഞ്ഞ എടുത്തോളെ, അന്നേരം ഞാൻ പറഞ്ഞ് മോനെ എന്നാ അങ്ങനെ നിർബന്ധമെങ്കിൽ അടിക്കുക തന്നാ മതി എന്ന് ഞാൻ പറഞ്ഞു. അതെ, അല്ല ഞാൻ പറഞ്ഞതേ ഞാൻ ജീവിതത്തിൽ ടിക്കറ്റ് എടുത്തിട്ട് ഇതുവരെ അടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ 2000 രൂപ അടിച്ചത്. രണ്ട് ടിക്കറ്റ് ഉണ്ട്, ഒന്ന് എന്റെ ചേട്ടന്റെ കയ്യിലിരിക്കുക, ഞാൻ വീട്ടിൽ കൊണ്ടു കൊടുത്തേ, ഒരെണ്ണം പിന്നെ എന്റെ കയ്യിലിരുന്നു. ഒരെണ്ണം അപ്പം ഇത് എന്റെ കയ്യിലിരുന്ന് അതെനിക്ക് അറിയാം, രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണം മോനെ കിട്ടിയെന്ന് എനിക്കറിയാം. അത് അറിയാൻ പറ്റുമല്ലേ? അറിയാ, ഞാൻ ഇന്ന് അച്ഛന്റെ അടുത്തും പറഞ്ഞു ഇന്നലെ. ആണല്ലേ? ഓ ഞാനേ ഒന്ന് പിന്നെ ഒന്ന് ചോദിക്കട്ടെ മക്കളെ, ഇവിടെ വരെ വരുമ്പഴേ പൈസ മാറണ്ടേട്ട. ഞാനോ ഇവിടെ സ്കൂളുണ്ടല്ലോ, പ്രൈമറി സ്കൂൾ വെളിയും ബെസ്റ്റ്. പ്രൈമറി സ്കൂളോ? വെളിയും ബെസ്റ്റ്, വെളിയും ബെസ്റ്റ്. അത് ചൂരക്കോട് വഴി ഞങ്ങൾ വന്നപ്പോഴേ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകണ്ടേ? ചൂരക്കോട് നമ്മള് കഴിയക്കോട്ടൊന്ന് ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലേ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. അതെ, അതിന് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ? അവിടെ കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് വന്നാ മതി, ഇങ്ങോട്ട് നേരെ ഇനി വരുമ്പം ചൂരക്കോട്ട് വരും.
ചൂരക്കോട്ട് വന്നിട്ട് ചൂരക്കോട്ട് വന്നിട്ട് ചോദിച്ചാ മതി ലോട്ടറി വെക്കുന്ന അമ്മ ഏതാന്ന് ചോദിച്ചാ ആരും പറഞ്ഞുതരാം. ഈ അവിടെ ഒരു കമ്പനി ഉണ്ട് ചൂരക്കോട്ട് ജംഗ്ഷനും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേ അമ്മച്ചി ഇത് എങ്ങോട്ട് പോണം മക്കളെ? ഇടത്തും വലത്തും ഈ കിടക്കുന്ന റോഡ് നമ്മുടെ വീട്ടിന്റെ വാതൊക്കെ വരും. ചൂരക്കോട്ട് ജംഗ്ഷനിൽ വരുമ്പോഴേ സ്കൂളിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഇനി വലത്തോട്ട് വരണം. വലത്തോട്ട്? അതാ ഞാൻ പറഞ്ഞു വലത്തോട്ട് വരണം. വലത്തോട്ട് വരണം. വലത്തോട്ട് വരുമ്പം പിന്നെ പേരെന്തായിരുന്നു? എന്റെ പേര് രാജമ്മ. ആഫീസ് ആഫീസ് കണ്ടു. അതിന്റെ എങ്ങോട്ടാ? ആഫീസിന്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പം ആഫീസിന്റെ അവിടെ നിന്ന് മേലോട്ട് നോക്കുമ്പോ പാറപ്പായിട്ട വീട്. മക്കളന്നേരം ഇവിടെ കണ്ടു വന്നോ? വന്നു വന്നു വന്നു. ഞങ്ങൾ ഇവിടെ അടുത്ത് വന്നു. ഞാനിത് കണ്ടപ്പോ ഞാൻ ഈ അമ്മച്ചിയെ തിരക്കി ഞാന് നമ്മുടെ പമ്പി പോയി. അയ്യോ ഒന്ന് കച്ചവടം ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല. പമ്പി പോയപ്പോ ഞാന് ഇതുപോലെ അവിടെ ചെന്നപ്പോഴേ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ എന്റെ വാതൊക്കെ ഇറങ്ങിയേക്കാ റോഡിൽ. അത് കുഴപ്പമില്ല. എന്തായാലും അമ്മച്ചി സന്തോഷം. കാരണം അമ്മച്ചി അവിടെ തിരക്കി പമ്പി പോയപ്പോഴേ പിന്നെ അമ്മച്ചി അവിടെ കണ്ടില്ല. ഓ അപ്പം ഇല്ലായിരുന്നു. അത് മനസ്സിലായി മനസ്സിലായി. അമ്മച്ചിയുടെ വീടപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും അമ്മച്ചി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാ വിചാരിച്ച് വന്നേ. അല്ലെങ്കിൽ എനിക്കിന്ന് ഇപ്പൊ എറണാകുളത്തിന് പോണം. ഓ ആണോ? അതെ 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 അതെ. വെളിയിലുണ്ടോ? വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങി നിക്ക. മോമാരേ അതല്ല മക്കള് ഞാൻ ഇല്ല റോഡിലോട്ട് നിക്കട്ടെ. ആണ്ട ഇവിടെ വന്ന മക്കളെ ഞാൻ പറഞ്ഞ വാക്ക് വായിച്ചു. അത് ഒരു ലോട്ടറി അടിക്കുക. അപ്പം എനിക്കത് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞായിരുന്നു സംഭവം. ഓ ഞാനിങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ പോകുന്ന വഴിക്കാ അമ്മച്ചി ഇങ്ങനെ ഇതും കൊണ്ട് നിന്നു ലോട്ടറി കൊണ്ട് നിന്നു. അപ്പം ഞാൻ അമ്മച്ചിയുടെ ആ ഒരു മുഖം കണ്ടുകൊണ്ട് ഞാനൊരു ടിക്കറ്റ് എടുത്തു. എനിക്ക് സാധാരണ ഇതൊന്നും അടിക്കാറേയില്ല. അപ്പം പറഞ്ഞ് അപ്പം എന്നോട് പറഞ്ഞ് ഇതുപോലെ എടുക്കും അടിക്കുവാണെങ്കിൽ ഇതെല്ലാം തന്നാൽ മതി. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇതായി പോയി. പിന്നെ എന്നിട്ട് എന്നോട് പറയും എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ അറിയോ അതെ അതെ ഞാൻ അല്ലാതെ പൈസ കൊടുത്തു. അല്ലാതെ പൈസ കൊടുത്തപ്പോ മേടിച്ചില്ല. അല്ലാതെ പൈസ കൊടുത്തപ്പോ മേടിച്ചില്ല. അമ്മച്ചി പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എടുത്തിട്ട് തന്നാ മതിയെന്ന് നിർബന്ധമാണെങ്കിൽ അടിക്കുവാണെങ്കിൽ തന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു ഞാൻ അച്ഛനാണെന്ന് പറയുകയും ചെയ്തു. കൊട്ടറ പള്ളിയിലെ അച്ഛനാണ്. അപ്പൊ ആദ്യമായി ടിക്കറ്റ് അടിച്ചപ്പോ എനിക്കത് ഭയങ്കര എനിക്ക് ചിലപ്പം എനിക്ക് തോന്നി ഇതിവിടെ തരാൻ വേണ്ടി എനിക്ക് അത് അടിച്ചതാ. കാരണം എന്നോട് പറഞ്ഞപ്പോ എന്തോ പറഞ്ഞേ എനിക്ക് ആശുപത്രിയിൽ പോവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പം ഇന്നിപ്പം നിങ്ങക്ക് എങ്ങ് പോയതും ഇല്ല ഇന്നില്ല ഇന്ന് അവധിയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ സന്തോഷം. ടിക്കറ്റ് പക്ഷേ അതിന് ആയിരത്തിന്റെ അത് രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് അച്ഛൻ്റെ ടിക്കറ്റ് എന്റെ ചേട്ടന്റെ കയ്യില്ല. പതിനൊന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലാതെ നമുക്ക് ദൈവം തരുന്നു. അല്ല നമുക്ക് ദൈവം തരുന്നു നമ്മള് കൊടുക്കുന്നു. ഇതൊക്കെ എന്റെ ഇത് നമ്മുടെ നമ്മുടെ അച്ഛനാണ് ഞങ്ങളുടെ കൂടെയുള്ള നമ്മുടെ രാത്രി ഞങ്ങൾ നോക്കുന്നു. പിന്നെ നോക്കി നോക്കിയപ്പോ ഇതുപോലൊരു സംഭവം കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് വലിയ സന്തോഷം. അല്ല അതുകൊണ്ടല്ല അമ്മച്ചിക്ക് അത് അടിച്ചത്. അല്ല അത് ആ ഒരു എനിക്ക് തോന്നുന്നു ആ വിഷമം ദൈവം കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. അല്ലാതെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അടിക്കോ അടിക്കാതിരിക്കുക. പക്ഷെ അതല്ല ആ വിഷമം മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ മനസ്സിൽ അത്രയും ഒരു ഇത് വന്നത്. ഇല്ലെങ്കിലും ആരോടും പറയത്തില്ല.
അപ്പൊ എന്തായാലും ഇതും കൊണ്ട് ഇനി പുതിയ ടിക്കറ്റ് എടുക്കും. ഓക്കെ എന്നാ പോട്ടെ. ഓക്കെ ആ ഇന്ന് പോ, ഇന്ന് പോകും, ഇത് കഴിഞ്ഞിട്ടൊക്കെ പോകാന്ന് പോട്ടെ. ഓക്കെ ഇനിയിപ്പം ഞാൻ വെള്ളിയാഴ്ച രണ്ടു ദിവസത്തേക്ക് വേണ്ടി പോവാം.